തലസ്ഥാനത്ത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര കാര്യങ്ങൾക്ക് വേണ്ടി ജില്ലാ ഭരണകൂടം കൂടെയുണ്ട് എന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഡോക്ടർ നവജ്യോത് ഘോഷ അറിയിച്ചു. ജനങ്ങൾ അടുത്തുള്ള കടകളിൽ നിന്ന് മാത്രം സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കണമെന്നും ഇളവുകൾ ദുരുപയോഗം ചെയ്യരുതെന്നും കളക്ടർ പറഞ്ഞു. അടിയന്തര സാഹചര്യമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് യാത്ര ചെയ്താൽ കർശന നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു. നിലവിൽ ജില്ലയിൽ ഗുരുതര സാഹചര്യമാണ് എന്നും കോവിഡ് വ്യാപനം രൂക്ഷമാണെന്നും കളക്ടർ പറഞ്ഞു. ഗുരുതര സാഹചര്യത്തിലുള്ള രോഗികളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ സംസ്ഥാന അതിർത്തികളിൽ കടുത്ത നിയന്ത്രണങ്ങൾ തുടരുമെന്നും കളക്ടർ അറിയിച്ചു. 9 ദിവസത്തെ ലോക്ക്ഡൌൺ ചെറിയ തോതിൽ നില മെച്ചപ്പെടുത്തിയെന്നും ട്രിപ്പിൾ ലോക്ക്ഡൌൺ കൂടുതൽ ഫലം ചെയ്യുമെന്നും പറഞ്ഞു. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആരംഭിച്ചത്. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 മണിവരെ പ്രവർത്തിക്കും. ഹോട്ടലുകൾക്ക് രാവിലെ 7 മുതൽ രാത്രി 7:30 വരെ പ്രവർത്തിക്കാനാണ് അനുമതി. അവശ്യ സേവനങ്ങൾ പരിമിതപ്പെടുത്തിയും അനാവശ്യ യാത്രകൾ കർശനമായി നിരോധിച്ചുമാണ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ നടപ്പാക്കുന്നത്. പത്രം, പാൽ, മത്സ്യവിതരണം എന്നിവ രാവിലെ 8:00 മുതൽ പൂർത്തിയാക്കണം. മരുന്നുകടകളും പെട്രോൾ പമ്പുകളും തുറക്കാം. ഹോട്ടലുകൾക്ക് രാവിലെ 7 മണി മുതൽ 7:30 വരെ പ്രവർത്തിക്കാം. പാഴ്സൽ അനുവദിക്കില്ല, ഹോം ഡെലിവറി മാത്രം. ബേക്കറി, പലവ്യഞ്ജന കടകൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ. ബാങ്കുകൾ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലും പ്രവർത്തിക്കാം. വിമാനയാത്രക്കാർക്കും ട്രെയിൻ യാത്രക്കാർക്കും യാത്രാനുമതിയുണ്ട്. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുത്. വീട്ടിലേക്ക് സാധനം വാങ്ങാൻ പോകുന്നവർ അടുത്ത കടകളിൽ നിന്ന് വാങ്ങുക. ദൂരേക്ക് പോയി സാധനം വാങ്ങിയാൽ നിയമ നടപടി നേരിടേണ്ടി വരും. ജില്ലാ അതിർത്തികൾ അടയ്ക്കും. ജില്ലയ്ക്ക് പുറത്തേക്കും അകത്തേക്കും യാത്ര ചെയ്യണമെങ്കിൽ പോലീസ് പാസ് നിർബന്ധമാണ്. ഓരോ പ്രദേശത്തെ ഓരോ സോണുകളായി തിരിച്ച് ഉന്നത ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകിയിട്ടുണ്ട്. ആൾക്കൂട്ടം ഉണ്ടാകുന്നത് കണ്ടെത്താൻ ഡ്രോൺ പരിശോധനയും ക്വാറന്റൈൻ ലംഘിക്കുന്നത് കണ്ടെത്താൻ ജിയോ ഫെൻസിംഗ് സാങ്കേതിക വിദ്യയും ഉപയോഗിക്കും. ക്വാറന്റൈൻ ലംഘിക്കുന്നവർക്കും അതിന് സഹായം നൽകുന്നവർക്കുമെതിരെ പകർച്ചവ്യാധി നിരോധന നിയമപ്രകാരം നടപടി സ്വീകരിക്കും. അതിർത്തി അടച്ചുള്ള കർശന നടപടികളാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. ബാരിക്കേഡുകൾ ഉപയോഗിച്ച് ഇടറോഡുകൾ പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. കൂടാതെ സംസ്ഥാന വ്യാപകമായും പരിശോധന നടത്തുകയും അത്യാവശ്യക്കാരെ മാത്രം കടത്തിവിടുകയുമാണ് ചെയ്യുന്നത്. ട്രിപ്പിൾ ലോക്ക്ഡൌണിനോട് ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട് എന്ന് മലപ്പുറം ജില്ലാ മേധാവി എസ് സുജിത് ദാസ് അറിയിച്ചു. അത്യാവശ്യക്കാർ മാത്രമാണ് നിരത്തുകളിൽ ഇറങ്ങുകയും കൈവശം ഐ ഡി കാർഡും പാസും കരുതുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ നിയന്ത്രണങ്ങൾ ഉറപ്പുവരുത്താൻ പോലീസ് സേന സുസജ്ജമെന്നും എസ് സുജിത് ദാസ് പറഞ്ഞു.